സ്വാഗതം എക്സ ക്രിയേഷൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് പ്ലസ് ടു റിസൾട്ടിന് ശേഷം പഠിക്കാവുന്ന ചില കോഴ്സുകളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കേണ്ടായി. പ്രൊഫഷണൽ കോഴ്സുകളെക്കുറിച്ച് എൻട്രൻസ് അധിഷ്ഠിതമായ MBBSഉം എഞ്ചിനീയറിങ്ങും തൊട്ട് തുടങ്ങിയ പല കോഴ്സുകളെക്കുറിച്ചും ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ LBS സെൻറ്റർ, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെൻറ് കീഴിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ അഡ്മിഷൻ പ്രൊസീജിയർ നടത്തുന്ന നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സുകളെ, പാരാമെഡിക്കൽ ബിരുദ കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളുമുണ്ട്. അവയെക്കുറിച്ച് പ്രതിപാദിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിവരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ എത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഈ വർഷത്തെ, അതായത് 2020 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള പ്രവേശനം ജൂലൈ അഥവാ ഈ മാസം 27 മുതൽ LBS ആരംഭിക്കുകയാണ്. LBSൻ്റെ ഈ സൈറ്റിലാവും, നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് LBS എന്ന് മാത്രം അടിച്ചാൽ അതിൻ്റെ വെബ്സൈറ്റ് തുറന്നു വരും. ഇതാവും അതിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടായിരിക്കുക. ഈ ഇൻ്റർഫേസിൽ ആയിരിക്കും അതിൻ്റെ അപേക്ഷ. ഈ LBS ആണ് ഈ ജൂലൈ 27 മുതൽ ഇത് ക്ഷണിക്കുന്നത്. അപേക്ഷ ഓഗസ്റ്റ് 26 വരെ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു മാസത്തോളം സമയമുണ്ടാവും. എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലല്ല ഇതിലെ യോഗ്യത. പ്ലസ് ടു പരീക്ഷയിലെ അഥവാ 12 ക്ലാസ് പരീക്ഷയിലെ മാർക്ക് ആധാരമാക്കിയിട്ടാണ് ഈ പ്രവേശനം. ഏകദേശം ഒരു 9 ബിരുദ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനെ കുറിച്ച്, ഏതൊക്കെയാണ് ആ കോഴ്സുകൾ, എവിടെയൊക്കെയാണ് ഗവൺമെൻറ് കോളേജുകൾ, അതിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഏതൊക്കെ, ഇതൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ വിശദമാക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം ആ 9 ബിരുദ കോഴ്സുകളിൽ ഒന്ന് BSc നേഴ്സിംഗ് എന്ന് പറയാം. ഒരു ബിരുദ കോഴ്സ് BSc നേഴ്സിംഗ് ആണ്. മറ്റൊന്ന് BSc MLT മെഡിക്കൽ ലാബ് ടെക്നോളജി, MLT ആണ് മെഡിക്കൽ ലാബ് ടെക്നോളജി. മൂന്നാമത്തെ കോഴ്സാണ് BSc പെർഫ്യൂഷൻ ടെക്നോളജി. ഒരുപക്ഷെ ഇന്ന് ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കോഴ്സ്, പക്ഷേ വളരെ കുറഞ്ഞ സീറ്റേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. ആകെ 2-3 സീറ്റുള്ളൂ, ഗവൺമെൻറ് സീറ്റ്. സെൽഫ് ഫിനാൻസിങ് എത്ര എന്ന് നമുക്ക് നോക്കാം. നാലാമത്തെ കോഴ്സ് BSc MRT ആണ്. MRT മീൻസ് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി. മെഡിക്കൽ MRT ആണ്, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, MRT. അതുപോലെ അഞ്ചാമത്തെ കോഴ്സ് BSc ഒപ്റ്റോമെട്രി അറിയാലോ. ആറാമത്തെ കോഴ്സ് BPT ഫിസിയോതെറാപ്പി. ഏഴാമത്തെ കോഴ്സ് BSc LP എന്ന് പറയും, അഥവാ ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. അതുപോലെ അടുത്താണ് BCVT കാർഡിയോ വാസ്കുലർ ടെക്നോളജി. അതുപോലെ ഒമ്പതാമത്തെ കോഴ്സാണ് BSc ഡയാലിസിസ് ടെക്നോളജി. നമുക്ക് ഓരോ കോഴ്സിലേക്കും വിശദീകരിച്ചൊന്ന് പോവാം. ഒന്നാമത്തെ കോഴ്സായ, ഏറ്റവും അട്രാക്റ്റീവ് കോഴ്സായ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നേഴ്സിംഗ് അഥവാ BSc നേഴ്സിംഗ്. LBS നടത്തുന്ന ഏറ്റവും അട്രാക്റ്റീവായ കോഴ്സാണ് BSc നേഴ്സിംഗ്. ഗവൺമെൻറ് തലത്തിൽ എത്ര സീറ്റ്, അത് അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ BSc നേഴ്സിങ്ങിനും അതുപോലെ തന്നെ മറ്റെല്ലാ കോഴ്സിനും 4 വേണം. ശരിക്ക് ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 ഇയർ, MBBS ഒക്കെ ആകുമ്പോൾ 5 ഇയർ ആണല്ലോ. ഇത് 4 ഇയർ വേണ്ടി വരും. കാരണം ഒരു 12 നേഴ്സിങ്ങിന് സർക്കാർ കോളേജിൽ നിന്ന് ഇന്റേൺഷിപ്പ് അഥവാ കരാർ ബന്ധിതമായ പ്രവർത്തനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ 12 കൂടി വെച്ച് കണ്ടാണ് 4 വർഷം എന്ന് പറയുന്നത്. എന്തായാലും 12 ക്ലാസ് പരീക്ഷയിലെ മാർക്കുകൾ അതേപടി എടുക്കുകയാണ് എന്ന് വിചാരിക്കേണ്ട. അതൊരു പ്രത്യേക രീതിയിൽ, നിർദ്ദിഷ്ട രീതിയിൽ നോർമലൈസ് ചെയ്ത് കണക്കാക്കും. എങ്ങനെ? ഇപ്പോൾ നമ്മുടെ ഈ ഒരു BSc നേഴ്സിങ്ങിൻ്റെ കാര്യം തന്നെ നമുക്ക് പറയാം. നേഴ്സിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്. എങ്ങനെ? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി പഠിച്ചവർക്ക് ഇതിൽ ചേരാൻ പറ്റുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്,
എന്നിവക്ക് മൊത്തം 50% മാർക്കോടെ പ്ലസ് ടു ചെയ്യണം. എങ്ങനെ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ, 50% മാർക്കോടെ പ്ലസ് ടു പാസ്സായിരിക്കണം. അത് നേരെ തിരിച്ച് അത് പിന്നെ പിന്നോക്ക വിഭാഗക്കാർക്കാണെങ്കിൽ അതിന് ചെറിയ നിശ്ചിത സംവരണമുണ്ട്. ആ സംവരണം എങ്ങനെ വെച്ചാൽ അവർക്ക് 45% മാർക്ക് നേടിയാലും മതി ഒ ബി സിക്കാർക്ക്. അതുപോലെ മറ്റ് അഥവാ ബാക്കി പിന്നോക്ക വിഭാഗക്കാർ അഥവാ എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ, പട്ടിക വിഭാഗക്കാരാണെങ്കിൽ പരീക്ഷ ജയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ശ്രദ്ധിക്കുക, എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പരീക്ഷ ജയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പ്ലസ് ടു പരീക്ഷ. വേറൊന്നാണ് ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ. ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ഇതിനും ഇതേ യോഗ്യതയാണ്, 4 വർഷമാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്നെയാണ് മാർക്ക് കണക്കാക്കൽ. പ്രവേശന യോഗ്യത കേരളീയരായ എല്ലാവർക്കും സാധാരണഗതിയിൽ ഇതിന് അഡ്മിഷൻ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50% മാർക്കോടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പാസ്സായാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നോർമലൈസ് ചെയ്തിട്ടാവും അഡ്മിഷൻ തയ്യാറാക്കുക, അഡ്മിഷൻ ലിസ്റ്റ്. വേറൊന്നാണ് ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി. ഈ പെർഫ്യൂഷൻ ടെക്നോളജി എന്ന കോഴ്സ് വളരെ ആധുനികമായ ഒരു കോഴ്സായി മാറിയിരിക്കുകയാണെന്ന്. അപ്പോൾ ഈ പെർഫ്യൂഷൻ ടെക്നോളജി വളരെ കുറഞ്ഞ സീറ്റേ ഉള്ളൂ ഗവൺമെൻറ് തലത്തിൽ. അപ്പോൾ നമുക്ക് ആ സീറ്റുകളെ കുറിച്ചൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. നമുക്ക് അടുത്തൊരു കോഴ്സാണ് ബി എസ് സി മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി. അപ്പോൾ റേഡിയോളജിസ്റ്റ് ആണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് റേഡിയേഷൻ, ഇതും ഡിസീസ് ഡയഗ്നോസിസിനും ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഡിഗ്രി കോഴ്സാണ്. പാരാമെഡിക്കലിലെ 4 ഇയർ വരുന്ന ഒരു ഡിഗ്രി കോഴ്സ്. അതുപോലെ ബി എസ് സി ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന കോഴ്സ്. ഇങ്ങനെ ബി എസ് സി ഒപ്റ്റോമെട്രി എന്ന മറ്റൊരു കോഴ്സ്. ഒപ്റ്റോമെട്രി അറിയാലോ, ഡിഫെക്ട്സ് ആൻഡ് ദേ ട്രെയിൻ ടു ലുക്ക് ആഫ്റ്റർ ദ ഡിസീസ് റിലേറ്റഡ് ടു ഐസ് അല്ലേ, കണ്ണിനെ സംബന്ധിച്ച് 3 ഇയർ ട്രെയിനിങ് കോഴ്സ്. നമുക്ക് ഇനി നഴ്സിംഗ് കോളേജുകളെ കുറിച്ച്, ഗവൺമെൻറ് തലത്തിലുള്ള നഴ്സിംഗ് കോളേജുകളെ ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ, ആലപ്പുഴയിലെ നഴ്സിംഗ് കോളേജ്, 60 സീറ്റ് ഉണ്ട്, കേട്ടല്ലോ, മെറിറ്റ് സീറ്റ്. എൻ്റെ റാങ്ക് കഴിഞ്ഞ വർഷം എവിടെയാണ്, ട്യൂഷൻ ഫീസ് എത്രയാണ് എന്നൊക്കെയാണ് വന്നത്. 20,000 രൂപയാണ് ട്യൂഷൻ ഫീസ്. കോൺടാക്ട് നമ്പറൊക്കെയാണ്. അതുപോലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോഴിക്കോട് 60 സീറ്റ് ഉണ്ട്. നഴ്സിംഗ് കോളേജ് കോട്ടയം 60 സീറ്റ് ഉണ്ട്. നഴ്സിംഗ് കോളേജ് തൃശ്ശൂർ 60 സീറ്റ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് 70 സീറ്റ് ഉണ്ട്, 75 സീറ്റ്. കൊച്ചിയിൽ എറണാകുളത്ത് 60 സീറ്റ്. ഗവൺമെൻറ് കോളേജ് നഴ്സിംഗ് കണ്ണൂർ പരിയാരത്ത് 60 സീറ്റ്. ഇങ്ങനെ സീറ്റുകൾ ഗവൺമെൻറ് തലത്തിൽ ഇതൊക്കെയാണുള്ളത്. ഇനി സെൽഫ് ഫിനാൻസിങ് അഥവാ അണ്ടർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ കീഴിലുമുണ്ട്. ഗവൺമെൻറ് തലത്തിൽ തന്നെ 60 സീറ്റ്, എറണാകുളത്താണ്, പള്ളുരുത്തിയിൽ. അതുപോലെ നഴ്സിംഗ് ഉദുമ കാസർഗോഡ് ഉദുമയിലുണ്ട്, 60 സീറ്റ്. ഇതൊക്കെയാണ് ഗവൺമെൻറ് തലത്തിലുള്ള ബി എസ് സി നഴ്സിംഗിൻ്റെ സീറ്റ് വിവരം. ഞാൻ ആദ്യം പറഞ്ഞു എൻട്രൻസിലല്ല, പ്ലസ് ടുവിലെ മാർക്കിനെ നോർമലൈസ് ചെയ്തിട്ടാണ് ഇതിലെ പ്രവേശനമെന്ന്. നമുക്ക് നഴ്സിംഗ് കോളേജിലെ അഥവാ സെൽഫ് ഫിനാൻസിങ് ആയ നഴ്സിംഗ് കോളേജുകൾ ഏതൊക്കെ, മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ബി എസ് സി നഴ്സിംഗ് കോളേജ് മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ കീഴിലുമുണ്ട്, അഥവാ കണ്ണൂരിൽ, 40 സീറ്റ് ഉണ്ട്. ഫീ ഏകദേശം, ഫീ എന്ന് പറയുന്നത് ഇതിൽ സാധാരണ നമ്മുടെ ഗവൺമെൻറ് ഫീ കൊടുത്താൽ പോരാ, 63,500 ഫീസ്. ഇത് ഒരു മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് 15 ഡിറ്റെയിലുമുണ്ട് ഒരു 50 സീറ്റുള്ള നഴ്സിംഗ് കോളേജ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വർഷത്തെ അപേക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലൈൻ അപേക്ഷ July 27 മുതൽ August 26 വരെ സ്വീകരിക്കും. അപേക്ഷാ ഫീസ് 600 രൂപ, പട്ടിക വിഭാഗക്കാർക്ക് 300 രൂപ. ഇങ്ങനെ ജനറൽ ബാക്കി എല്ലാ വിഭാഗത്തിനും 600 രൂപയാണ് അപേക്ഷാ ഫീസ്, പട്ടിക വിഭാഗത്തിന് മാത്രം 300 രൂപയാണ് അപേക്ഷാ ഫീസ്. അതുമാത്രമല്ല ഓൺലൈനായി August 26 വരെ അടക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ ചെലാനിലൂടെയാണ് അടക്കേണ്ടത്. August 25 വരെ മാത്രമേ സ്വീകരിക്കൂ. അത് August 26 അവസാന ഡേറ്റ് ആണെങ്കിലും 25 വരെയുള്ളൂ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ ഈ പൈസ സ്വീകരിക്കുള്ളൂ. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. പിന്നെ എത്ര കോഴ്സിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഒറ്റ അപേക്ഷ കൊടുത്താൽ മതി. ഒന്നിലധികം അപേക്ഷ കൊടുത്താൽ പേര് നീക്കം ചെയ്യും. അപ്പോൾ അത് പണി കിട്ടുന്ന ഏർപ്പാടാണ്. ഒന്നിലധികം അപേക്ഷ അയക്കരുത്, അപ്പോൾ നിങ്ങളുടെ പേര് ഡിലീറ്റ് ആയി പോകും. ഹാർഡ് കോപ്പി അഥവാ ഇതിൻ്റെ ഫോട്ടോ കോപ്പി
അപേക്ഷയുടെ അവിടുന്ന് പ്രിന്റ് ചെയ്യുന്ന കോപ്പി സാധാരണ എൽ ബി എസിൽ എത്തിക്കണമെന്നൊരു വ്യവസ്ഥ ഉണ്ട്, അയച്ചു കൊടുക്കുമെങ്കിലും വേണം. പക്ഷെ ഇക്കുറി ഈ കോവിഡ് കാരണം അത് മാറ്റിവെച്ചിരിക്കുന്നു, ഹാർഡ് കോപ്പി വേണ്ട, ഈ ഓൺലൈനിൽ മാത്രം അപേക്ഷിച്ചാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഓൺലൈൻ അപേക്ഷയ്ക്ക് 600 രൂപയാണ് ഫീ, 300 രൂപ പട്ടിക വിഭാഗക്കാർക്ക്. ഓഗസ്റ്റ് 25 വരെയുള്ളൂ, ഫെഡറൽ ബാങ്കിന്റെ ചെലാന് 26 ഉണ്ടെങ്കിലും 25 വരെ സ്വീകരിക്കാം. നമ്മുടെ ബി എസ് സി നഴ്സിംഗിനും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജിക്കും ഒപ്റ്റോമെട്രിക്കും ഫിസിയോതെറാപ്പിക്കും മറ്റ് എല്ലാ കോഴ്സിനും, ഈ 9 ബി എസ് സി കോഴ്സിനും. ഇതിന് ശേഷമാണ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ക്ഷണിക്കുക. ഇത് ഇതിന്റെ അപേക്ഷയ്ക്ക് ശേഷം, ഇത് സ്വീകരിച്ചതിന് ശേഷമാണ് അടുത്ത പ്രൊസീജിയർ ആയിട്ടാണ് ഡിപ്ലോമ കോഴ്സുകൾ. ഇതിൻ്റെയൊക്കെ ഡിപ്ലോമ കോഴ്സുകൾക്ക് എൽ ബി എസ് തന്നെയാണ് അപേക്ഷ ക്ഷണിക്കുക. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മലപ്പുറം ജില്ലയിൽ ഗവൺമെൻറ് കോളേജുകൾ നിലവിലില്ല, സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് 60 സീറ്റുണ്ട്, 63,500 വാർഷിക ഫീസ് ഉണ്ട്, 17,000 രൂപ ഒരു അഡ്മിഷൻ ഫീസായിട്ടുണ്ട് വാർഷിക ഫീസ്. അതുപോലെ അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞ കോട്ടക്കൽ പുത്തൂരിലുണ്ട്, 50 സീറ്റുണ്ട്, 63,500 ഫീ ഉണ്ട്. അതുപോലെ മൗലാന കോളേജ് ഓഫ് നഴ്സിംഗ് അങ്ങാടിപ്പുറം അഥവാ മൗലാന ഹോസ്പിറ്റലിൻ്റെ കീഴിലുണ്ട്, 60 സീറ്റ്, ഇതേ ഫീ നിരക്ക് തന്നെ. അതുപോലെ എം ഇ എസ് കോളേജ് ഓഫ് നഴ്സിംഗ് അഥവാ മാലാപ്പറമ്പ് മലപ്പുറം പെരിന്തൽമണ്ണ എം ഇ എസിൻ്റെ കീഴിലുമുണ്ട്, 50 സീറ്റ്. അപ്പോൾ പെരിന്തൽമണ്ണയിൽ തന്നെ ഏകദേശം 150-200 സീറ്റ് ബി എസ് സി നഴ്സിംഗിനുണ്ട്. ഓരോ കോളേജിലായിട്ട് അൽഷിഫയും അതുപോലെ അൽമാസായിട്ടും മൗലാനയായിട്ട് എം ഇ എസ് ആയിട്ട്. അതുപോലെ തന്നെ പിന്നെ പുതുക്കോട് മലപ്പുറത്ത് തന്നെ പിന്നെ ഒരു എം എം എസ് മിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ 60 സീറ്റുണ്ട്. എൻ്റെ കോണ്ടാക്ട് നമ്പർ കൂടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ഒന്ന് ജസ്റ്റ് അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എൽ ബി എസിൻ്റെ അപേക്ഷ 27 മുതൽ വന്നു കഴിഞ്ഞാൽ എൽ ബി എസിൻ്റെ സൈറ്റിൽ ഇത് കൃത്യമായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ അത് അതേപോലെ കൃത്യമായി എടുത്ത് മനസ്സിലാക്കുക. അതേപോലെ ഇ എം എസ് മെമ്മോറിയൽ, അപ്പോൾ പെരിന്തൽമണ്ണ തന്നെ വീണ്ടും 70 സീറ്റ് കണ്ടോ, 300-400 സീറ്റുണ്ട്. ഇ എം എസ് ഹോസ്പിറ്റലുണ്ട്, ഇതേപോലെ 70 സീറ്റുണ്ട്. അപ്പം മലപ്പുറം ജില്ലയിലെ ബി എസ് സി നഴ്സിങ്ങിനുള്ള ഇത്രയും സീറ്റുകൾ ഏകദേശം കിടക്കുന്നുണ്ട്, അഥവാ ഏകദേശം ഒരു 130-400 സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ബി എസ് സി നഴ്സിങ്ങിന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിട്ടുണ്ട്. ഏകദേശം 63,500 ഫീ കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ് കോളേജുകളിലാണെങ്കിൽ, ഇപ്പോൾ കോഴിക്കോട് ഗവൺമെൻറ് കോളേജിലൊക്കെ ആണെങ്കിൽ അത് ഒരു 20,000 രൂപയെ വാർഷിക ഫീസ് വരികയുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത കോഴ്സുകളെ കുറിച്ച് ഒന്ന് എവിടേക്കുണ്ട്. ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ്, അത് ഗവൺമെൻറ് തലത്തിൽ നടത്തപ്പെടുന്നത് പരിയാപുരം അഥവാ പരിയാരം കണ്ണൂരുണ്ട്, 25 സീറ്റ്. അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടുണ്ട്, തൊട്ടടുത്ത് മലപ്പുറം ജില്ലയ്ക്ക്, 24 സീറ്റ് ഉണ്ട്, 18,000 രൂപയേ ഉള്ളൂ ഗവൺമെൻറ് ഫീസ് ഉള്ളൂ. അതേപോലെ തിരുവനന്തപുരത്തുണ്ട്, 24 സീറ്റ്, 18,000 രൂപ ഗവൺമെൻറ് ഫീസ്. അതുപോലെ ഇത് സെൽഫ് ഫിനാൻസിങ് ആയിട്ട് കേരളത്തിൽ ഓരോ ജില്ലയിലും ഇഷ്ടംപോലെ കോഴ്സുകളൊന്നുമില്ല, മലപ്പുറം ജില്ലയിൽ കുറേ ഏറെ ഒന്നുമില്ല. ഒന്ന് സ്കൂൾ ഓഫ് മെഡിക്കൽ അഥവാ എറണാകുളത്തുണ്ട്, 24 സീറ്റ്. അതുപോലെ എറണാകുളത്തുണ്ട്, 24 സീറ്റ്. പുതുപരിയാരം കോട്ടയത്തുണ്ട്, 30 സീറ്റ്. എറണാകുളത്ത് 30 സീറ്റ്. അതുപോലെ തന്നെ അങ്കമാലിയിൽ ആലുവയിൽ 40 സീറ്റ്. 80,880 ഫീസ് വരും, സർക്കാർ ഫീസല്ല, മാനേജ്മെൻറ്റ് ഫീസാണ്. എംഎൽടി കോഴ്സ് മലപ്പുറം ജില്ലയിലുള്ള തൊട്ടടുത്ത പാലക്കാട് ജില്ലയിലുണ്ട്, 14 സീറ്റുണ്ട്, 80,880 ഫീസുമുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിലുണ്ട്, 30 സീറ്റ്, അതേ ഫീ ആണ്. ഇനി ഫിസിയോതെറാപ്പി, ബി എസ് സി ഫിസിയോതെറാപ്പി ഗവൺമെൻറ് കോളേജ് അഥവാ ഫിസിയോതെറാപ്പിക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ റീജിയണൽ സെൻറ്റർ അങ്കമാലിയിൽ 40 സീറ്റുണ്ട്, ഫീസ് 59,750 ഉണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയത്തുണ്ട്, 40 സീറ്റുണ്ട്. അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും കേരളത്തിൽ കുറേയുണ്ട്. ഇതെല്ലാം എൽ ബി എസിൻ്റെ സൈറ്റിൽ 27 മുതൽ ലഭ്യമാണ്, 27 മുതൽ ലഭ്യമാണ് ഫിസിയോതെറാപ്പി കോഴ്സ്. ഇതിലെ ഫിസിയോ ബി എസ് സി ഫിസിയോതെറാപ്പി കോഴ്സ് മാത്രം ഇ എം എസ് ഹോസ്പിറ്റൽ അഥവാ പെരിന്തൽമണ്ണ അവൈലബിളാണ്.
എല്ലാത്തിൻ്റെയും 27 മുതൽ LBS ൽ കൃത്യമായ കണക്ക് വരും. എന്തായാലും BSc അതുപോലെ ഈ നഴ്സിംഗ് അതുപോലെ ഒപ്റ്റോമെട്രി ഒക്കെ അതുപോലെ മറ്റ് പെർഫ്യൂഷൻ ടെക്നോളജി എല്ലാത്തിനും കൃത്യമായ ഈ പ്ലസ് ടു മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഏകദേശം പ്രവേശനമെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപേക്ഷാ സമർപ്പണത്തിൻ്റെ അവസാന തീയതിയിൽ പരീക്ഷാ യോഗ്യത നേടിയിരിക്കണം. അതുപോലെ 45% മാർക്ക് മതി പിന്നോക്ക സമുദായക്കാർക്ക്. നേരത്തെ പറഞ്ഞു പട്ടിക വിഭാഗക്കാർ പരീക്ഷ ജയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് സമുദായമായാലും 2020 December 31 17 വയസ്സ് പൂർത്തിയാവണം. 2020 December 31 17 വയസ്സ് പൂർത്തിയാവണം. ഇതാണ് അതിൻ്റെ മറ്റൊരു ഉയർന്ന പ്രായപരിധി ഇല്ല. സീറ്റ് വിഭജനം സർക്കാർ സീറ്റ് LBS ഡയറക്ടർ അലോട്ട് ചെയ്യുന്ന സീറ്റ് സർക്കാർ കോളേജുകൾ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജ് അതുപോലെ സർക്കാരുമായി കരാറിൽ ഏർപ്പെട്ട സ്വകാര്യ സ്വാശ്രയ കോളേജില്ലേ അവിടെയൊക്കെ സർക്കാർ സീറ്റുണ്ട്. ന്യൂനപക്ഷ കോളേജുകളിലെ 20% സർക്കാർ സീറ്റുകളും അതുതായ സമുദായത്തിലെ അപേക്ഷകരെ മെറിറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്ത് നികത്തും. അതായത് ഇതെല്ലാം LBS ആണ് ചെയ്തു കൊടുക്കുക. സംവരണം അറിയാലോ, കേന്ദ്ര സംസ്ഥാന നോമിനിയോ അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗക്കാർക്കോ 5% സംവരണമുണ്ട്. വിമുക്ത ഭടന്മാർക്ക്, സൈനികർ, കായിക താരങ്ങൾ, NCC കേഡറ്റുകൾ, സർക്കാർ നഴ്സുമാർ മുതലായവർക്ക് നിർദ്ദിഷ്ട വ്യവസ്ഥകൾ അനുസരിച്ച് സീറ്റ് സംവരണമുണ്ട്. പ്രൊഫഷണൽ കോളേജ് പ്രവേശനത്തിനുള്ള സമുദായ സംവരണ മാനദണ്ഡങ്ങളൊക്കെ ഇതിൽ പാലിക്കും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, എന്താണ് July 27 to August 26 അപേക്ഷാ ഫീസ് 600 രൂപ, പട്ടിക വിഭാഗക്കാർക്ക് 300 രൂപ, ജനറൽ വിഭാഗത്തിന് മറ്റെല്ലാ വിഭാഗത്തിനും 600 രൂപ. 25 വരെയുള്ളൂ ഫെഡറൽ ബാങ്കിൽ ഇത് ചെലാൻ മുഖേന സ്വീകരിക്കുകയുള്ളൂ, കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് 26 കാത്തു നിൽക്കരുത്, ഓൺലൈൻ അപേക്ഷ മാത്രം കൊടുത്താൽ മതി. ഇക്കുറി അതിൻ്റെ ഫോട്ടോ കോപ്പി LBS സെൻറ്ററിൽ എത്തിക്കേണ്ട കാര്യമില്ല. എന്തായാലും വളരെ മികച്ച ഒരു പക്ഷേ നിങ്ങൾ എൻട്രൻസ് എക്സാമിലൂടെ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ മെഡിക്കലും ഒക്കെ നേടുന്നതിൻ്റെ ഒപ്പം തന്നെ പാരാമെഡിക്കലായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച 9 കോഴ്സുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെ അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും കഴിയുന്നവരൊക്കെ ഇതിന് താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു കോഴ്സിന് പോകാൻ ശ്രമിക്കുക. 3 വർഷം ഡിഗ്രി കോഴ്സും പിന്നെ 4th ഇന്റേൺഷിപ്പ് അടക്കം ഏകദേശം 4 വർഷത്തോളമാവുന്ന ഈ ഒരു പ്രവേശന അല്ലെങ്കിൽ ഈ ഒരു ബിരുദ കോഴ്സ്, ഇതിൻ്റെ ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.